ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി സ്റ്റഡി. ഈസി സ്റ്റഡിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ 12-ാമത്തെ പാർട്ടാണ്. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? പേജ് നമ്പർ 48 ഓഫ് ദ ടെക്സ്റ്റ് ബുക്ക് എന്താണ് പറയുന്നത്? നിയോ ഇമ്പീരിയലിസം, നവ സാമ്രാജ്യത്വം. In the post-war period, a new kind of imperialism emerged. എന്താണ് പറയുന്നത്? സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം പുതിയ വിധത്തിലുള്ള എന്താണ് വന്നത്? സാമ്രാജ്യത്വ വ്യവസ്ഥിതി നിലവിൽ വന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് അതെന്ന് നോക്കാലോ. ആദ്യം പറയുന്നത് മൾട്ടി നാഷണൽ കമ്പനികളെ കുറിച്ചാണ്. എന്താണ് പറയുന്നത്? വിച്ച് ആർ രജിസ്റ്റേർഡ് ഇൻ എ കൺട്രി ആൻഡ് ഫങ്ഷനിങ് ഇൻ മെനി കൺട്രീസ്. അങ്ങനെ പറഞ്ഞാൽ എന്താ, ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുകയും പിന്നെന്താ പറയുന്നത്, അത് പല രാജ്യങ്ങളിലായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മനസ്സിലായ? അങ്ങനെയുള്ള കമ്പനികളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മൾട്ടിനാഷണൽ കമ്പനീസ്. മലയാളത്തിൽ പറഞ്ഞാൽ ബഹുരാഷ്ട്ര കമ്പനികൾ. എങ്ങനെയാണ്? ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുക അവരെ കമ്പനി, പിന്നെ എന്നിട്ട് അതിൻ്റെ ബ്രാഞ്ചുകൾ പല രാജ്യത്തായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ എന്താ പറയുന്നത്? ബിഗാൻ ടു ഇൻ്റർഫിയർ ഇൻ ദ എക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെക്ടേഴ്സ് ഓഫ് ദ ലേറ്റർ ഫോർ സെർവിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ്. ഇതിനെന്താ പറയുന്നത്? ന്യൂ ഇമ്പീരിയലിസം. അപ്പം അങ്ങനെ പറഞ്ഞാൽ എന്താ, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ എന്താണ് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ള രാജ്യങ്ങളുടെ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇടപെടുന്നത്? ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെക്ടേഴ്സ്, സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ മേഖലയിൽ ഇടപെടുന്നതിനെയാണ് എന്ത് പറയുന്നത്? ന്യൂ ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താ പറയുന്നത്? ദ മൾട്ടിനാഷണൽ കമ്പനീസ് കമ്പറ്റഡ് വിത്ത് വൺ അനദർ ടു കൺട്രോൾ ദ റിസോഴ്സ് ആൻഡ് അസറ്റ് ഓഫ് ദ തേർഡ് വേൾഡ് കൺട്രീസ്. മൂന്നാം ലോക രാഷ്ട്രങ്ങളുടെ സമ്പത്ത് കൈവശപ്പെടുത്താൻ വേണ്ടി ഈ മൾട്ടിനാഷണൽ കമ്പനീസ് മത്സരമായി എന്നാ പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളിലെ ഡെവലപ്പിംഗ് കൺട്രീസ്, ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ബഹുരാഷ്ട്ര കമ്പനികളുടെ കുത്തകയായി മാറി എന്നാ പറയുന്നത്. ഓക്കെ, ഈ ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ എന്താണ് ഏത് ഗ്രാമപ്രദേശത്തും ലഭിക്കാൻ വേണ്ടി തുടങ്ങി അല്ലേ? അത് നമുക്കറിയാലോ, വലിയ വലിയ കമ്പനി ഇപ്പോൾ എന്താണ് അറബി രാജ്യങ്ങളുടെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, ഗൾഫിലെ സാധനങ്ങളൊക്കെ അല്ലെ, അമേരിക്കയിലൊക്കെ. അപ്പോൾ അങ്ങനെ ആയി മാറി എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ മൾട്ടിനാഷണൽ കമ്പനീസിനോട് മത്സരിക്കാൻ കഴിയാതെ ഈ ഡെവലപ്പിംഗ് കൺട്രീസിലെ സാമ്പത്തിക സ്ഥിതി നശിച്ചു, കൊളാപ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, നശിക്കാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തത് എന്താ പറയുന്നത്? ന്യൂ എക്കണോമിക് പോളിസി, പുതിയ സാമ്പത്തിക നയം. അതെന്താണെന്ന് നോക്കാലോ. മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. എന്തെല്ലാം? ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ. അപ്പൊ എന്താണ് പറയുന്നത്? ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നതൊക്കെ ഈ ഡെവലപ്പിംഗ് കൺട്രീസിനെ ആകെ മാറ്റിമറിച്ചു എന്നാണ് പറയുന്നത്. ഇനി ഓരോന്നും എന്താണെന്ന് വിശദീകരിക്കാലോ. ഫസ്റ്റ് വൺ, ലിബറലൈസേഷൻ. അഡോപ്ഷൻ ഓഫ് ലിബറൽ റെഗുലേഷൻസ് ആൻഡ് ടാക്സേഷൻ സിസ്റ്റം ടു ഫെസിലിറ്റേറ്റ് ദ ഇമ്പോർട്ട് ഓഫ് മൾട്ടിനാഷണൽ പ്രോഡക്റ്റ് ടു ഡൊമസ്റ്റിക് മാർക്കറ്റ്. എന്താണ് ഈ മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ പ്രോഡക്റ്റൊക്കെ ഇവിടെ ധാരാളമായി വരാൻ വേണ്ടി ഇവിടെയുള്ള എന്താണ് ഇമ്പോർട്ടായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടാക്സ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ആ ടാക്സ് ഒക്കെ ലിബറലാക്കി എന്നാണ് പറയുന്നത്. ലിബറൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ഒന്നും ഇല്ലാത്ത വിധത്തിലാക്കി. ഓക്കെ, എന്താണ് പറയുന്നത്? ലിബറലൈസേഷന് മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ പ്രോഡക്റ്റ് വരാൻ വേണ്ടി അതിനോടനുബന്ധിച്ച ടാക്സ് ഒക്കെ എന്താണ് ഒരു ലിബറലാക്കി അതിൻ്റെ രീതിയിലുള്ളതാക്കി മാറ്റി എന്നാണ് പറയുന്നത്, സ്ട്രിക്റ്റ് ഒന്നും ഇല്ലാണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്തത് എന്താ പറയുന്നത്? പ്രൈവറ്റൈസേഷൻ. പ്രൈവറ്റൈസേഷൻ ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്സിംഗ് ഇൻ ആൻ അറ്റംപ്റ്റ് ടു പ്രൊമോട്ട് പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സ്വകാര്യ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്വകാര്യ മേഖല. അപ്പോൾ ഈ സ്വകാര്യ മേഖലയെ എന്താണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എന്താണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടി സ്വകാര്യ മേഖലയിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വകാര്യ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൈവറ്റ്
ഒക്കെ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ കൺട്രോളിലുള്ള മറ്റ്. അപ്പൊ അങ്ങനെ ആവാൻ വേണ്ടി അതിന് പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ ഇല്ലേ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതൊക്കെ സ്വകാര്യ മേഖലയിലേക്ക് മാറ്റുന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തത് എന്താ? ഗ്ലോബലൈസേഷൻ. അതിൽ നാല് പോയിന്റ്സ് പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാലോ. ഇക്കണോമിക് സിസ്റ്റം ഓഫ് ദ കൺട്രി ലിങ്ക്ഡ് ടു ഗ്ലോബൽ ഇക്കോണമി. രാജ്യത്തിൻ്റെ എക്കണോമിക് സിസ്റ്റത്തെ ഏതുമായി ലിങ്ക് ചെയ്തു എന്ന് പറയുന്നത്, കണക്ട് ചെയ്തു എന്ന് പറയുന്നത് ഗ്ലോബൽ എക്കോണമിയുമായി കണക്ട് ചെയ്തു. ഓക്കെ, എന്താണ് വന്ന് രാജ്യത്തിൻ്റെ സാമ്പത്തിക സിസ്റ്റത്തെ എന്താണ് ഗ്ലോബൽ എക്കോണമിയായിട്ട് കണക്ട് ചെയ്തു എന്നാണ് ഫസ്റ്റ് പറയുന്നത്. ഇനി സെക്കൻഡ് എന്താ പറയുന്നത്, ദ ഇൻട്രസ്റ്റ് ആൻഡ് മോട്ടീവ്സ് ഓഫ് ദ മൾട്ടിനാഷണൽ കമ്പനീസ് പ്രൊട്ടക്റ്റഡ്. ഈ മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ എന്താണ് താല്പര്യങ്ങൾ സംരക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താ പറയുന്നത്, കോമ്പറ്റീഷൻ ഡ്രിവൺ മാർക്കറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. മാർക്കറ്റുകളിലൊക്കെ എന്താണ് മത്സരങ്ങൾ വന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, കമ്പനികൾ തമ്മിലുള്ള മത്സരങ്ങൾ ഉടലെടുത്തു എന്നാണ് പറയുന്നത്. നെക്സ്റ്റോ, ട്രാൻസ്പോർട്ടർ ഫ്ലോ ഓഫ് പ്രോഡക്ട്സ് സർവീസസ് റോ മെറ്റീരിയൽസ് ക്യാപിറ്റൽ ലേറ്റസ്റ്റ് ടെക്നോളജി ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ഫെസിലിറ്റേറ്റർ. ഇതെന്താണ് പറയുന്നത്, ഒരു അതിരുകൾ ഉണ്ടായിരുന്നില്ല എന്തിനൊക്കെ പ്രോഡക്ട്സ് ഉൽപ്പന്നങ്ങൾക്കും സർവീസസ് റോ മെറ്റീരിയൽസ് ക്യാപിറ്റൽ പിന്നെ എന്താ ടെക്നോളജി ഇതിനൊന്നും ഒരു പിന്നെ ഹ്യൂമൻ റിസോഴ്സ് അതിനൊന്നും ഒരു എന്താണ് ഒരു നിയന്ത്രണമില്ലാണ്ട് ഇങ്ങനെ ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അപ്പോൾ നാല് പോയിന്റ്സ് മനസ്സിലായില്ലേ ഗ്ലോബലൈസേഷൻ്റെ? ഇത് മൂന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർമ്മിച്ച് വെക്കണേ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തത് പേജ് നമ്പർ 49 ഓഫ് ദ ടെക്സ്റ്റ് ബുക്ക്. എന്താ പറയുന്നത്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ സച്ച് എസ് വേൾഡ് ബാങ്ക്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഇതൊക്കെ എന്താണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്താന്ന് പറയുന്നത്, ആ ഡിവൈസിങ് ആൻഡ് എക്സിക്യൂട്ടിംഗ് വേരിയസ് പോളിസീസ് ഇൻ ഫേവർ ഓഫ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷന് അനുകൂലമായ പോളിസികളും നിയമങ്ങളൊക്കെ ഇവർ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് ഈ സംഘടനകളൊക്കെ. ഓക്കെ, ക്ലിയർ അല്ലേ? ഗ്ലോബലൈസേഷൻ ഓപ്പൺ അപ്പ് മെനി ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പോസിബിലിറ്റീസ് അറൗണ്ട് ദ വേൾഡ്. ഗ്ലോബലൈസേഷൻ ലോകത്തിന് പുതിയ സാധ്യതകളും അവസരങ്ങളും തുറന്നുകൊടുത്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ബിയോണ്ട് ബൗണ്ടറീസ് ആൻഡ് ദ ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഷേപ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് ഗ്ലോബൽ വില്ലേജ്. എന്താണ് ഗ്ലോബൽ വില്ലേജ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉടലെടുത്തു. അതിലൂടെ എന്താ പറയുന്നത്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിനിമയം രാജ്യങ്ങളുടെ അതിർത്തി കടന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഗ്ലോബൽ വില്ലേജ് എന്ന്. ഓക്കെ, ഈ ഗ്ലോബലൈസേഷൻ എന്താണ് വികസ്വര രാജ്യങ്ങളെ ഡെവലപ്പിംഗ് കൺട്രീസിനെ മോശമായ രീതിയിൽ തന്നെ ബാധിച്ചു എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാലോ. അതിന് എത്ര പോയിന്റ്സ് പറയുന്നുണ്ട്, ആറ് പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാലോ. ഫസ്റ്റ് വൺ, ദ ഇന്റർവെൻഷൻ ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ് ചാലഞ്ച്ഡ് ദ കൺസെപ്റ്റ് ഓഫ് നാഷൻ സ്റ്റേറ്റ്. അങ്ങനെ പറഞ്ഞാൽ എന്താ, ദ കൺസെപ്റ്റ് ഓഫ് നാഷൻ സ്റ്റേറ്റ്, ദേശ രാഷ്ട്രം എന്ന കൺസെപ്റ്റിന് ഈ മൾട്ടിനാഷണൽ കമ്പനീസിന്റെ വരവ് ഒരു വെല്ലുവിളിയായി മാറി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താ പറയുന്നത്, ലെഡ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡിജീനസ് കൾച്ചർ. ഓരോ രാജ്യത്തിനും അവരുടേതായ സംസ്കാരങ്ങൾ ഉണ്ടാവും അല്ലെ, ആ സംസ്കാരങ്ങളൊക്കെ നശിച്ചു എന്നാ പറയുന്നത്, ഇൻഡിജീനസ് കൾച്ചർ ഡിസ്ട്രക്ട് ചെയ്തു എന്നാ പറയുന്നത്. ഓക്കെ, തേർഡ് വൺ എന്താ പറയുന്നത്, പ്രൈസ് ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് പ്ലങ്ങഡ്, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിഞ്ഞു. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? നെക്സ്റ്റ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്സിങ് വെയർ ഡിസ്ട്രോയിഡ്. പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ പൊതുമേഖല സ്ഥാപനങ്ങൾ തകർന്നു അല്ലെ. പൊതുമേഖലയെല്ലാം സ്വകാര്യ മേഖലയാക്കി മാറ്റി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ തകർന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്, ഗവൺമെന്റ് വിഡ്രോ ഫ്രം സോഷ്യൽ സർവീസ് സെക്ടേഴ്സ്. സാമൂഹ്യ സേവന മേഖലകളിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറി, സോഷ്യൽ സർവീസ് സെക്ടറിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറി എന്നാ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, നാച്ചുറൽ റിസോഴ്സ് വെയർ ലൂട്ടഡ്. പ്രകൃതി വിഭവങ്ങൾ
കൊള്ളയടിച്ചു. അപ്പോൾ ഇതെല്ലാം മനസ്സിലായിട്ടില്ല, എല്ലാം ഈസി ആണല്ലേ, വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഗ്ലോബലൈസേഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പോയിൻറ്സ് ഒക്കെ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, പിന്നെ എന്താ, ഇനിയിപ്പോൾ ഈ ലെസൺ ഇവിടെ അവസാനിച്ചു. ഇനി ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ, വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറി എന്ന് പറഞ്ഞിട്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക മുമ്പത്തെ ക്ലാസ്സും ഒക്കെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, താങ്ക്സ് ഫോർ വാച്ചിങ്.